هل نشوف الو പ്രിയപ്പെട്ടവരെ, പ്രൗഢ ഗംഭീരമായ റാലിക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട നേതാവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പാവപ്പെട്ടവൻ മുതൽ ഇങ്ങോട്ട് ഓരോ വിഷയങ്ങളിലും നമ്മളൊരാളായി നിന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ച രാഹുൽ ഗാന്ധി ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി, രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെ സമ്മതത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ സ്നേഹപൂർവം സുൽത്താൻ ബത്തേരിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. I would like hello mobile phone off karo mobile phone yes mobile off karo venu mobile off isme awaaz aa raha hai. First of all I would like to thank all the people of Wayanad regardless of their political thinking. I'd like to thank all of them. Hello, how are you? Nice to see you. Now you translate. Yes. So I would like to thank all the people of Wayanad regardless of their political affiliation, their political thinking, for the love and affection they give me all the time. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായി, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ കാലവും എനിക്ക് സ്നേഹം നൽകുന്നതിന്, എനിക്ക് നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. When I say that people of Wayanad are like my family, I mean every single person of Wayanad is like my family. വയനാട്ടിലെ ആളുകൾ എന്റെ കുടുംബമാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes in one family brother and sister might have slightly different political view. ചിലപ്പോ ഒരു കുടുംബത്തിലെ സഹോദരനും സഹോദരിക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടായേക്കാം. That does not mean that the brother and sister do not love each other, care for each other, respect each other, look after each other. ഒരു കുടുംബത്തിൽ സഹോദരനും സഹോദരിക്കും വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ആ സഹോദരനിക്കും സഹോദരിക്കും പരസ്പരം സ്നേഹമില്ല, അവർ രണ്ടുപേരും പരസ്പരം കരുതുന്നില്ല, അവർ രണ്ടുപേരും പരസ്പരം അന്വേഷിക്കുന്നില്ല എന്നല്ല. I think the starting point of politics is respect of other human beings. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വം, രാഷ്ട്രീയം തുടങ്ങുന്നത് മറ്റു മനുഷ്യരെ ബഹുമാനിക്കലിൽ നിന്നാണ്. The fight today, the main fight is against the ideology of the RSS and the ideology of the Congress party. ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ്. And I want to explain a little bit about how I see this fight. ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. So the BJP people, the Prime Minister, they say one nation, one people, one language, one leader. പ്രധാനമന്ത്രിയും ബിജെപിയും പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു ആളുകൾ, ഒരു ദേശം, ഒരു നേതാവ്, ഇതാണ് ബി ജെ
and this is a fundamental misunderstanding of our country. ഇതെന്നു പറയുന്നത് ഒരു ദേശം ഒരു നേതാവ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. Because language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ഭാഷ. To tell a person from Kerala that your language is inferior to Hindi, for example, is an insult to the people of Kerala. ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട് നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ്. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. Adingane parayunnathu thulyamaana malayalikalude hrudayathil ninnu varunna oru karyam malayalikalude hrudayathil varunna bhasha adu Uttar Pradeshilulla oralude manasil ninnu varunna bhashayekkalum adinekkalum thaanu aanennu ningalodu parayunnathu thulyamaana. Malayalam is not just a language, it is your link to your civilization. മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല, മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോട്, കേരളത്തിന്റെ നാഗരികതയോട് മലയാളികൾക്കുള്ള ബന്ധമാണ്. When a child is taught Malayalam, he is not just being taught how to speak, he is being taught the history of Kerala, the culture of Kerala, the affection, the respect of Kerala. That's what he is being taught. ഒരു കുഞ്ഞിനെ നമ്മൾ ഉദാഹരണത്തിന് മലയാളം പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ വെറും ഒരു ഭാഷ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, കേരളത്തിന്റെ സംസ്കാരമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് കേരളത്തിലുള്ള ബഹുമാനവും സ്നേഹവുമാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ഹി ഈസ് നോട്ട് ജസ്റ്റ് ബീങ് ടോട്ട് ഹൗ ടു സ്പീക്ക്, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു ലിസൺ, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു ബിലീവ്, ഹി ഈസ് ബീങ് ടോട്ട് ഹൗ ടു റെസ്പെക്റ്റ്. ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് കം ഔട്ട് of communication of the language. ഒരു കുഞ്ഞിനെ നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ആ കുഞ്ഞിനെ കേൾക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്, ആ കുഞ്ഞിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരെ കേൾക്കൽ, സംസ്കാരം പഠിക്കൽ, ഇതെല്ലാമാണ് ഭാഷയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. It is the same for history, it is the same for culture, it is the same for religion, it is the same for language. These things emerge from inside a person. ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രമാകട്ടെ, സംസ്കാരമാകട്ടെ, മതമാകട്ടെ, എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്, ഉത്ഭവിച്ചു വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. It is like looking at a bouquet of flowers and telling the red rose that we don't like that you are red, we want you to be white. ഇത് പൂക്കളെല്ലാം നിറഞ്ഞ ഒരു ബൊക്കയിൽ നോക്കി പറയുകയാണ്, ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മറ്റു നിറത്തിലേക്ക് മാറണം എന്നൊരു ചുവന്ന പൂവിനോട് നോക്കി പറയുന്നത് പോലെയാണ് അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയേക്കാൾ ചെറുതാണ്, മോശമാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് സെയിംഗ് ടു എ ബൊക്കേ ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് വി വാണ്ട് എവറി ഫ്ലവർ ടു ബി വൈറ്റ്, വി ഡോണ്ട് വാണ്ട് റെഡ് ഫ്ലവേഴ്സ്, വി ഡോണ്ട് വാണ്ട് പർപ്പിൾ ഫ്ലവേഴ്സ്, വി ഡോണ്ട് വാണ്ട് യെല്ലോ ഫ്ലവേഴ്സ്, വി ജസ്റ്റ് വാണ്ട് വൈറ്റ് ഫ്ലവേഴ്സ്. ഒരു പറയുകയാണ് എല്ലാ പുഷ്പങ്ങളോടും പറയുകയാണ് നിങ്ങൾ എല്ലാം വെള്ള കളറിലാകണം, ഞങ്ങൾക്ക് ചുവന്ന നിറം വേണ്ട, പച്ച നിറം വേണ്ട, എല്ലാ കളറുകളും വെള്ള കളറിലാകണം എന്ന ഒരു ബൊക്കയെ നോക്കി പറയുന്നത് പോലെയാണ് എല്ലാ ഭാഷകളും മാറ്റി ഒരേ ഭാഷ മാത്രം മതി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളിലുള്ള വിവിധ പുഷ്പങ്ങൾ ചേർന്ന ഒരു ബൊക്കെ പോലെയാണ്. And every flower has to be respected because every flower promotes the beauty of the bouquet. അതിലെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ചേർന്ന ഈ ബൊക്കയിലെ ഓരോ പൂവും ബഹുമാനിക്കപ്പെടണം, കാരണം ഇതിലെ വിവിധ നിറത്തിലുള്ള ഓരോ പൂവും ആ ബൊക്കയുടെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും കൂട്ടുന്നു. And this idea that India should have only one leader is an insult to every single young Indian person. ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവ് മതി എന്ന ആശയം ഭാരതത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള അപമാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Why can a young boy or girl who is in her school not be a leader? എന്തുകൊണ്ടാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്തുകൊണ്ട് ഒരു നേതാവായിക്കൂടാ? എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ നേതാവായിക്കൂടാ? Why can one of our brothers who is
driving the auto rickshaw, not be a leader. നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ ഒരു സഹോദരനെ എന്തുകൊണ്ട് ഒരു നേതാവായി കൂടാ? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിലുള്ള നമ്മുടെ ഒരു സഹോദരനെ നേതാവായി കൂടാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരേ ഒരു ലീഡർ ഇവിടെ ലക്ഷക്കണക്കിന് നേതാക്കൾ ഈ രാജ്യത്തുണ്ടാകണം? എന്തുകൊണ്ടാണ് ഇവർ ഒറ്റ ഒരു നേതാവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. ഇതാണ് ഞങ്ങളും ബിജെപിയും ആർഎസ്എസും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതിനെ കേൾക്കാനും അവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതേസമയം ബിജെപി ചെയ്യുന്നത് മുകളിൽ നിന്ന് അവരെ വിശ്വസിക്കുന്ന ആശയധാര ഈ രാജ്യത്തെ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ്. ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. Get freedom from the British to be colonized by the ideology of the RSS. നമുക്ക് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് RSSന്റെ ആ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ കോളനിവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We want India to be ruled by all her people. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ചേർന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചേർന്ന് ഇന്ത്യയെ ഭരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. I'd like to also speak a little bit about the local issues here. ഞാൻ ഇവിടുത്തെ വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചും നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The issue of man animal conflict that is causing huge problem to the people of Wayanad. വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം. ഇത് ഇവിടെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The night traffic ban that is also causing huge amount of distress. അതുപോലെ തന്നെ രാത്രിയുള്ള യാത്രാ നിരോധനം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. And I have already told you that we are committed to resolving these problems. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I have written multiple times on these issues to our chief minister, to the central government. കേന്ദ്ര ഗവൺമെന്റിനും ഈ സംസ്ഥാന ഗവൺമെന്റിനും ഈ വിഷയങ്ങളെ കുറിച്ച് നിരവധി പ്രാവശ്യം ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട്. And we will continue to put pressure on them. അവരെ സമ്മർദ്ദം ചെലുത്തി ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് നിരന്തരം അവരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. It is a complicated issue, but we are going to resolve this issue with you together. ഇത് അല്പം സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. Thank you very much. വളരെയധികം നന്ദി. Thank you. I was telling Venu Gopal when I landed today. That whenever I am going towards Wayanad, I feel I am going to my house. ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ശ്രീ വേണുഗോപാലിനോട് പറയുകയായിരുന്നു, എപ്പോ വയനാട്ടിൽ പോകുമ്പോഴും എനിക്ക് എന്റെ വീട്ടിൽ പോകുന്ന പോലെയാണെന്ന് അദ്ദേഹത്തോട് പറയുകയായിരുന്നു. Now I am going to pressurize my mother to come here and stay with you for 1 week or 10 days. ഇപ്പൊ ഞാൻ തിരിച്ചു പോയ എന്റെ അമ്മയോട് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒരാഴ്ച താമസിക്കണം എന്ന് ഞാൻ എന്റെ അമ്മയെ അതിനു വേണ്ടി നിർബന്ധിക്കാൻ പോവുകയാണ്. 10 days. No, I would tell her to come for 1 month, but she has slight problem with humidity. അമ്മയോട് ഞാൻ കുറച്ച് ഇവിടെ ഒരു മാസം താമസിക്കാൻ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുത്തെ ചൂട്, ഹ്യൂമിഡിറ്റി, വിയർപ്പൊക്കെ കാരണം അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. But I told her, you are missing the most beautiful place on earth. ഞാൻ അമ്മയോട് പറഞ്ഞത് എന്താണെന്നറിയോ, അമ്മ ഇവിടെ വരാതെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് അമ്മ ഇവിടെ വരാതെ മിസ് ചെയ്യുന്നത്, അമ്മ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട്. Finally, there's also the issue of Nilambur Railway. നിലമ്പൂർ റെയിൽവേയുടെ പ്രശ്നവും നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And that is very easy when we come to power in Delhi. That is very easy for us to do. Aa prashnam parigarikkunnathu nammal kendrathil adhigarathil varumbol Nilambur railwayude prashnam parigarikkunnathu nammale kondu valare adhigam elupamaagum. The reality is that because we are not in government in Delhi and we are not in government in Kerala, both these governments are doing stepmotherly treatment to Wayanad. This is a fact. അതായത് കേരളത്തിലും കേന്ദ്രത്തിലും നമ്മൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും
സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചിറ്റമ്മ നയമാണ് വയനാടിനോട് എടുക്കുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. And we are going to come to power both in Delhi and in Kerala. And we are going to resolve this issue for you. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രത്തിലും നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്, കേരളത്തിലും നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ രണ്ടും അധികാരത്തിൽ വന്ന ശേഷം ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നത് തന്നെയായിരിക്കും. And finally, you know, one thing I don't understand. I understand that the night ban is a complex issue. It's true. I understand man-animal conflict is a complex issue. But medical college is a simple issue. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള പ്രശ്നം ഒരു സങ്കീർണമായ പ്രശ്നമാണ്, രാത്രി രാത്രി നിയോധനം ഒരു സങ്കീർണമായ പ്രശ്നമാണ്. പക്ഷെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ലളിതമായ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പരിഹരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രശ്നമാണ്. And I have written so many times, you know, to the chief minister, please resolve this issue. This is not such a complicated issue, but for some reason it just keeps getting postponed, slowed down, and this is really not fair. ഞാൻ ഒരുപാട് പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്, ഇതൊരു സാധാരണ പ്രശ്നമാണ്, ലളിതമായ പ്രശ്നമാണ്, ദയവായി എന്തെങ്കിലും ചെയ്യുക ഈ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നീട്ടി നീട്ടി വെക്കുകയാണ്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോവുകയാണ്. Again, what does he say? It's not a simple issue, it's a serious grave issue. No, it's a very grave issue. But it's an easy issue to resolve. Yeah, Rahul ji parnidu adu valare gurugaramaya oru prashnamaana, pakshe parihrikkan eluppamulla prashnamaana. You know, but for some reason it's not happening. Pakshe endo kaaranangal kondu idu sambhavikkunnilla. And it is also connected, because when somebody gets injured, somebody gets hurt, even due to the man animal conflict, they have no way to get treatment. അത് ഇനിയും വലിയ പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആർക്കെങ്കിലും ഒരു മുറിവേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വന്യമൃഗമാക്കണമെന്ന് നേരിടുമ്പോഴോ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ലാതാവുന്നു, മെഡിക്കൽ കോളേജ് ഇല്ലാതാവുമ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. And frankly, for the Kerala government, it is a 2-minute job. ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, കേരളത്തിലെ ഗവൺമെന്റിന് ഇത് ഒരു 2 മിനിറ്റിൽ പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് പ്രശ്നം എന്നുള്ളത്. താങ്ക് യു. നന്ദി. നമ്മുടെ ഈ റോഡ് ഷോയെ അനുഗമിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപൻ MDയും ആലപ്പുഴ സ്ഥാനാർത്ഥിയും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ വാലിയുടെ കൂടെ ഉണ്ട് എന്നും കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. Thank you.